എങ്ങനെയാണ് ഭയത്തിന്റെ വേളയിൽ ക്ഷമ അവലംബിക്കേണ്ടത് എന്ന് മാത്രം നമ്മൾ ആലോചിച്ചിട്ടില്ല. വളരെ സിമ്പിളാണ് ഉത്തരം. ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ അവിടെ അവലംബിക്കേണ്ട ക്ഷമ ഭയപ്പെടാതിരിക്കുക എന്നതാണ്, ധൈര്യസമേതം മുന്നോട്ട് പോകുക എന്നതാണ്, ഒരിക്കലും ഭയപ്പെടരുത് എന്നതാണ്. ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ ഭയപ്പെടലാണ് ആ ഭയം കൊണ്ടുള്ള പരീക്ഷണത്തിലുള്ള പരാജയം. ഭയപ്പെടാതിരിക്കുക. ആ ഭയപ്പെടാതിരിക്കുന്ന ആളുകൾ, ക്ഷമ അവലംബിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് വേണ്ട രണ്ട് ക്വാളിറ്റികളാണ് അടുത്ത ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചത്. ഇതാണ് ക്വാളിറ്റികൾ. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ, അവർക്കൊരു പ്രയാസം ബാധിച്ചാൽ അവർ പറയുകയാണ് ഖാലൂ ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവങ്കിലേക്ക് മടക്ക പ്പെടുകയും ചെയ്യുന്നവരാണ്. ഇത് രണ്ട് ക്വാളിറ്റികളാണ്. ഈ രണ്ട് ക്വാളിറ്റികൾ ജീവിതത്തിൽ ഉണ്ടാവണം. എന്ത്? ഇന്നലില്ല, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്. ഞങ്ങൾ അവങ്കിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. ഈ രണ്ട് ചിന്തകൾ ആത്മാർത്ഥമായ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ അക്ഷരാർത്ഥത്തിൽ സുന്ദരമായി ക്ഷമിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതെങ്ങനെയാണ്? ശരിക്കും വിശദീകരിച്ചാൽ, ശരിക്കും മനസ്സിലായിക്കോ. ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടിയുള്ളവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബിലാൽ റളിയല്ലാന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? എങ്ങനെയാണ് ബിലാൽ റളിയല്ലാന്റെ പീഡനം അനുഭവിച്ചത്? രാവിലെ മരുഭൂമിയിലേക്ക് വലിച്ചോണ്ടരും. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹു വലിച്ചോണ്ടരും. എന്തിനാണെന്നറിയോ? എന്നിട്ട് അദ്ദേഹത്തെ മരുഭൂമിയിൽ അങ്ങനെ കിടത്തും. എന്നിട്ട് വലത് കാലിൽ ഒരു ഒട്ടകത്തെ കെട്ടിയിടും, ഇടത് കാലിൽ വേറൊരു ഒട്ടകത്തെയും കെട്ടിയിടും. എന്നിട്ട് ആ രണ്ടൊട്ടകത്തെയും രണ്ട് ഭാഗത്തേക്ക് തളിക്കും. എന്തായിരിക്കും അവസ്ഥ? ഒരു മനുഷ്യനാണ്. ഒട്ടകം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എത്രയോ ഇരട്ടി ഭാരമുള്ള ജീവിയാണ്, മനുഷ്യനേക്കാൾ എത്രയോ ഇരട്ടി ശക്തിയുള്ള ജീവിയാണ്. രണ്ടൊട്ടകങ്ങളെ രണ്ട് കാലുകളിൽ കെട്ടിയിട്ടിട്ട് ഒന്നിനെ തെക്കോട്ടും ഒന്നിനെ വടക്കോട്ടും കാലുകൾ ഇങ്ങനെ വലിഞ്ഞു മുറങ്ങി ആ മരുഭൂമിയിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു വലിച്ചഴക്കപ്പെടും. പേശികൾ നുറുങ്ങിപ്പോകും. ആ മനുഷ്യൻ ആർത്താർത്ത് കരയും. ആ കരച്ചിൽ കേൾക്കാൻ ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് എന്താ ചെയ്യുക? നെഞ്ചത്ത് ഭാരമുള്ള കല്ല് കയറ്റിവെക്കും. ശ്വാസം കഴിക്കാൻ പോലും കഴിയില്ല. ശ്വാസം വിടാൻ കഴിയില്ല. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും കഴിയില്ല. ശ്വാസം വലിക്കാൻ പ്രയാസപ്പെടുമ്പോ ചാട്ടവാറ കൊണ്ട് ശരീരം മുഴുവൻ അടിക്കും. ആ ചാട്ടവാറിന്റെ അടി കൊണ്ട്, ചാട്ടവാറിന്റെ അടി എന്ന് പറഞ്ഞാൽ ചൂരൽ കൊണ്ടുള്ള അടി പോലെയൊന്നല്ല, നല്ലൊരടി പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരടയാളം വരും. ആ അടയാളത്തിന്റെ നടുവിലൂടെ ഒരു ചോര ഇങ്ങനെ പൊടിഞ്ഞിട്ടുണ്ടാവും. ഗൾഫിൽ നിന്ന് അപൂർവമായിട്ടെങ്കിലും ആ ഭാഗ്യം കിട്ടിയ ആളുകളുണ്ടാവും. ചിലപ്പോൾ അവരോടൊന്ന് ചോദിച്ചാൽ മതി, ഭയങ്കര മധുരാണ് ആ അടിക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മൾ അതിൽ നിന്ന്. ആ അടയാളത്തിന്റെ നടുവിലൂടെ ചോര പൊടിയും, അത്ര ശക്തിയിൽ കട്ടിക്ക്. അതേപോലെയാണ് എല്ലാ ദിവസവും ബിലാൽ റളിയല്ലാഹു അൻഹു അടി കൊണ്ടിരുന്നു എന്നാണ്. അതും കഴിഞ്ഞാൽ ആ മരുഭൂമിയിൽ നെഞ്ചത്തുനിന്ന് കല്ലെടുത്ത് മാറ്റൂല. മരുഭൂമിയിൽ അങ്ങനെ മണിക്കൂറുകളോളം കിടത്തും. ശരീരത്തിന് ജലാംശം വറ്റും. കരയാൻ പോലും കഴിയാതാവും. തൊണ്ട വറ്റും. ആ സമയത്ത് ആതുഷ് 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 എന്ന് പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹു കരയും. ഇപ്പൊ എന്താ ചെയ്യാന്നറിയോ? അബൂജഹൽ വന്നിട്ട് അണ്ണാക്കിലേക്ക് കാർക്കിച്ച് തുപ്പും. എത്ര വലിയ പീഡനങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ ശരിക്കാ ആ ചരിത്രത്തിന്റെ വരികൾക്കിടയിലൂടെ നാം വായിച്ചാൽ ബിലാൽ റളിയല്ലാഹു അൻഹു ആ പീഡനങ്ങൾ മുഴുവൻ ആസ്വദിച്ചിരുന്നു നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണെന്നറിയോ? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് ഭാരമുള്ള കല്ലുകൾ കയറ്റി വെച്ച് ശ്വാസം കഴിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, യാ ബിലാൽ, ബില്ലാഹി റബ്ബിൽ ആലമീൻ, ഇത് അല്ലാഹുവിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണ്. ഇസ്ബിർ, ക്ഷമിക്കുക, സുന്ദരമായി ക്ഷമിക്കുക. ചട്ടവാറിന്റെ ഓരോ അടിയും ശരീരത്തിന് മുറിവേൽപ്പിക്കുമ്പോ, പുകച്ചിലുള്ള വേദന എടുക്കുമ്പോ, വേദന സഹിക്കുമ്പോ ബിലാലിന്റെ മനസ്സ് ബിലാലിനോട് പറഞ്ഞു, യാ ബിലാൽ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന് വേണ്ടിയാണ്, അതുകൊണ്ട് ക്ഷമിക്കുക ബിലാൽ. നെഞ്ചത്ത് ഭാരമുള്ള കല്ലുകൾ വെച്ച് ഒട്ടകങ്ങൾ രണ്ട് ഭാഗത്തേക്ക് നയിക്കുമ്പോ, പേശികൾ നുറുങ്ങിപ്പൊട്ടുമ്പോ ബിലാലിന്റെ മനസ്സ് ബിലാലിനോട് പറഞ്ഞു, ബിലാൽ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന് വേണ്ടിയാണ്, സുന്ദരമായി ക്ഷമിക്കുക. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്. ഈ ഒരു മനോനില നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, ലോകത്തൊന്നിനെയും പേടിപ്പിക്കാൻ, നമ്മളെ പേടിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ഇനി അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനി നാളെ വീട് നഷ്ടപ്പെട്ടു, സ്ഥലം നഷ്ടപ്പെട്ടു, പൗരത്വം നഷ്ടപ്പെട്ടു, ലോകത്തൊരു രാഷ്ട്രവും സ്വീകരിക്കാൻ തയ്യാറല്ല, അലഞ്ഞു തിരിയാൻ അനാഥപ്രേതങ്ങളെ പോലെ, അപ്പോഴും പ്രിയപ്പെട്ടവരെ, എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടാലും, എല്ലാം നഷ്ടപ്പെട്ടാലും, എല്ലാം നഷ്ടപ്പെട്ട് പീഡന പർവ്വങ്ങൾക്ക്, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് സമാനമായ തടവറകളിൽ അങ്ങേയറ്റം പീഡനം അനുഭവിക്കുമ്പോഴും കാണുന്ന ആളുകളുടെ കണ്ണിൽ വലിയ സഹിക്കാൻ കഴിയാത്ത പീഡനമായിരിക്കാം ഒരു പക്ഷേ അത്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പീഡന പർവ്വങ്ങൾ മുഴുവൻ പൂച്ചെണ്ടുകൾ പോലെ, അനുമോദനങ്ങൾ പോലെ,
സ്വീകരിക്കാൻ നമ്മെ കൊണ്ട് പറ്റും. ആ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ രക്ഷിതാവിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണ്, എനിക്ക് കണ്ണുകളും കാതുകളും കാലും കൈയും ഹൃദയവും കരണം നൽകിയ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാവിന് വേണ്ടിയാണ് ഞാൻ ഇത് സഹിക്കുന്നത് എന്ന ആത്മാർത്ഥമായ ബോധം എന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ ഒരു പീഡനത്തിനും നമ്മെ ഭയപ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ കഴിയില്ല. അങ്ങനെ ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ അതിനുണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്. രണ്ടാമത്തത് വഇന്നാ ഇലൈഹി റാജിഊൻ, അത് അതിനേക്കാൾ വലിയൊരു സംഗതിയാണ് കേട്ടോ. വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിങ്കിലേക്ക് മടങ്ങുകയും ചെയ്യുന്നവരാണ്. എങ്ങനെയാണ് ഈ ഒരു ചിന്ത നമ്മെ ശക്തരാക്കുന്നത് എന്നല്ലേ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ജീവിതം ഒന്നുള്ളൂ, ആ ജീവിതം നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കണം. വെറുതെ പരലോകം, സ്വർഗം, നരകം, മാശറ വിചാരണ, ഖബർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ജീവിതത്തെ പാഴാക്കി കളയാൻ പാടില്ല, അത് നല്ലോണം ആസ്വദിച്ചിട്ട് വേണം നിങ്ങൾ ജീവിക്കാൻ എന്നാണ് ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ കണ്ടെന്താ വിചാരിക്കുക, ശരിയാണ്, ഇങ്ങനെയാണെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു, തോന്നിയതുപോലെ ജീവിക്കാം, ആഗ്രഹമുള്ളതെല്ലാം കഴിക്കാം, കുടിക്കാം, അനുഭവിക്കാം, രസിക്കാം, ഒരു തടസ്സങ്ങളില്ലല്ലോ, വേലിക്കെട്ടുകൾ ഉണ്ടല്ലോ, ഇല്ലല്ലോ. സമാധാനത്തിന്റെ വാക്കുകളാണ് അത് എന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്കൊക്കെ തോന്നുക. പക്ഷേ യഥാർത്ഥത്തിൽ അസമാധാനത്തിന്റെ തുടക്കമാണ് ആ വാക്കുകൾ. അതെങ്ങനെയാണെന്നല്ലേ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇത്തരത്തിൽ ഈ ജീവിതം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാൽ അയാളുടെ മകളെയും കൊണ്ട്, അല്ലെങ്കിൽ മകനെ, ഒന്നര വയസ്സ് രണ്ട് വയസ്സുള്ള മകനെയോ മകളെയോ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, വൈകുന്നേരം കുറച്ച് കാറ്റുകൊള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ, അങ്ങനെ മുറ്റത്തിൽ ഇങ്ങനെ കാറ്റുകൊള്ളുമ്പോൾ പെട്ടെന്ന് തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് ഒരു തേങ്ങ നേരെ വീഴുന്നത് ഈ കുട്ടിയുടെ തലയിലേക്കാണ്. കുട്ടിയുടെ ബോധം പോയി, കണ്ണുകൾ അടഞ്ഞു. ഇയാൾ എന്താ ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോവും, കാഷ്വാലിറ്റിയിലേക്ക് പോവും, ആ കാഷ്വാലിറ്റിയിൽ നിന്ന് ഓട്ടിയിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും. ആ ഓട്ടിയുടെ പുറത്ത് ഈ ചങ്ങാതി ഇങ്ങനെ നഖവും കടിച്ച് കയ്യും തിരുമി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ദ്വരക്കാൻ പറ്റില്ലല്ലോ, കാരണം പഠിച്ചവനുമില്ല, പരലോകമില്ല, സ്വർഗവുമില്ല, നരകവുമില്ല, ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് പ്രാർത്ഥനയൊന്നുമില്ല. ഇങ്ങനെ മനസ്സുകൊണ്ട് പറയാണ്, ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. അപ്പോഴേക്ക് വീട്ടിൽ നിന്നൊക്കെ ആളുകളൊക്കെ എത്തി, ആളുകളൊക്കെ തടിച്ചുകൂടി, സ്ത്രീകളൊക്കെ കരച്ചിൽ തുടങ്ങി, കൂട്ടക്കരച്ചിൽ തുടങ്ങി. കുറേ മണിക്കൂറുകൾക്ക് ശേഷം ആ ഓട്ടിയിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരു ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. അത് ചോദിക്കുകയാണ്, ആരാണ്? കുട്ടിയുടെ വാപ്പ, ഞാനാണ്. ഈ ചങ്ങായി ഡോക്ടർ അടുത്ത് പോവാൻ, അപ്പൊ ആ ഡോക്ടർ തോളത്തിങ്ങനെ കൈയിട്ടിട്ട് തോളത്ത് തട്ടിയിട്ട് പറയാണ്, വിഷമിക്കണ്ട, ഞങ്ങളെ കൊണ്ട് ആവുന്നത് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ രക്ഷിക്കാൻ പറ്റിയില്ല, നിങ്ങളുടെ കുട്ടിയിനിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ, അക്ഷരാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ കാല് ഭൂമിയിലേക്ക് കാണ്ടുപോകുന്ന പോലെ ഉണ്ടാവും. അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറും, അയാളുടെ ഹൃദയത്തിന്റെ മിടിപ്പ് കുറച്ചു നേരത്തേക്ക് നിന്ന് പോകും. കാരണം എന്താ അറിയോ, അയാളെ സംബന്ധിച്ചിടത്തോളം അത് അബ്സല്യൂട്ട് ലോസ് ആണ്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുമില്ല. സമാധാനിക്കാൻ അയാളുടെ മനസ്സിൽ വേറൊരു സംഗതി ഇല്ല. എങ്ങനെ സമാധാനിക്കുക അയാൾ? അയാൾ എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിക്കുക? എന്ത് ചിന്തിച്ചിട്ടാണ്? അയാൾക്ക് ആ മകൾ നഷ്ടപ്പെട്ടു. പക്ഷെ നേരെ മറിച്ച് അയാൾക്ക് പകരം അവിടെയുള്ളത് ഒരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയുടെ മനസ്സിനും വേദനയുണ്ടാവും, അയാളുടെ കണ്ണുകളും നിറയും, അയാളുടെ ഹൃദയവും പിടയും. പക്ഷേ ആ ഹൃദയത്തിന്റെ പിടച്ചിലിനിടയിൽ, ആ കണ്ണുനീരുകൾക്കിടയിൽ, ആ നൊമ്പരങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും അയാളുടെ മനസ്സ് അയാളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കും, ഒരു കുട്ടിയും ഈ ലോകത്ത് നിന്ന് മരിക്കുന്നില്ല, നാളെ പരലോകത്ത് അള്ളാഹു ആ കുട്ടിയെ സ്വർഗാവകാശിയാക്കി തന്റെ മാതാപിതാക്കളെ കാത്തിരിക്കുന്ന രൂപത്തിൽ എത്തിക്കാതെ ഈ ലോകത്ത് നിന്ന് ഒരു കുട്ടിയും മരിച്ചു പോകുന്നില്ല എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ ഉണ്ടല്ലോ, ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന സമാധാനം ചെറുതൊന്നുമല്ല. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കുട്ടിയുടെ മയ്യത്ത് ഏറ്റിരുന്നു, കുട്ടിയുടെ മയ്യത്ത് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അയാളുടെ മനസ്സിൽ ഓർമ്മ വരിക, നാളെ മഹ്ശറിൽ തന്നെയും കാത്തു നിൽക്കുന്ന, സ്വർഗത്തിൽ തന്നെയും കാത്തു നിൽക്കുന്ന തന്റെ മകളുടെ ചിത്രമായിരിക്കും. ഖബറിലേക്ക് വെക്കുമ്പോ താൻ പോലും അറിയാതെ ഒരു പക്ഷെ തന്റെ മനസ്സ് യാത്രാമൊഴി മുഴക്കും. എങ്ങനെ? മകളെ തിരിച്ചു പോകുക, ഒരിക്കലും ഈ ലോകം കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല, ഇൻഷാല്ലാ നമുക്ക് പരലോകത്ത് വെച്ച് കണ്ടുമുട്ടാം എന്ന് യാത്ര പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഖബറിൽ വെക്കാൻ ആ വാപ്പാക്ക് കഴിയും. എത്രത്തോളം ഈ വിശ്വാസം ആഴത്തിലുള്ളതാണോ അത്രത്തോളം ദൃഢമായിരിക്കും ആ വിശ്വാസം നൽകുന്ന സാന്ത്വനവും. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സംബന്ധിച്ചിടത്തോളം, അവൻ നിലയില്ല കയത്തിൽ ആണ്ടുപോകുന്നവനെ പോലെയാണ്, ആകാശത്തുനിന്ന് താഴേക്ക് വീണുപോകുന്നവനെ പോലെയാണ്. അവനൊരു സാന്ത്വനവും ലഭിക്കാൻ
ലഭിക്കാനില്ല, അവനൊരു സമാധാനവും ലഭിക്കാനില്ല. അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും കറകളഞ്ഞ ഭീരുവായിരിക്കും അവൻ. വേദനയുടെ സന്ദർഭങ്ങളിൽ മാത്രമല്ല, ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ ആ ഭയത്തിന്റെ മുന്നിൽ 1000 തവണ അവൻ മരിച്ചിട്ടുണ്ടാവും. വീട്ടിന്റെ പുറത്ത് കലാപകാര്യങ്ങൾ എങ്ങാനും വളയുകയാണെങ്കിൽ ആ വീടിന്റെ ഉള്ളിൽ രണ്ടുപേരുണ്ടെന്ന് വിചാരിക്കുക. ഒന്ന്, ഈ പറയുന്ന ദുനിയാവ് കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. രണ്ടൊരു വിശ്വാസി. നിങ്ങൾക്കറിയോ, കലാപകാരികൾ വീടിന്റെ വാതിൽ വിളിച്ച് വീടിന്റെ അകത്തേക്ക് വരുന്നതിന്റെ മുന്നേ ഈ ലോകം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് വിശ്വസിച്ച മനുഷ്യൻ 1000 തവണ മരിച്ചിട്ടുണ്ടാവും. പക്ഷേ മറ്റേയാൾ അസ്കാറുകളും ഖുർആൻ പാരായണങ്ങളും ആരാധനകളും തേട്ടങ്ങളും സ്വർഗത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ദുആകളുമായി അവിടെ അവനൊറ്റ തവണ മരിക്കുള്ളൂ, ഒരൊറ്റ വട്ടം മരിക്കുള്ളൂ. ആ മരണം അവന് ഷഹാദത്ത് നൽകുകയും ചെയ്യും. ഇതാണ് വ്യത്യാസം. വഇന്ന ഇലൈഹി റാജിഊൻ, റബ്ബിങ്കിലേക്ക് മടങ്ങേണ്ടവരാണ് ഞങ്ങൾ, അള്ളാഹുവിങ്കിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നാം എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റം ഇതാണ്. അവിടുന്ന് അങ്ങോട്ട് നാം ഭീരുക്കളാവില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും.